പുകശമിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമം വിജയകരമായി, അതിനുള്ള ദൗത്യം അത് ആവർത്തിക്കാതിരിക്കാനുള്ള ദൗത്യം ആരംഭിക്കുകയാണ്. ഒപ്പം മഴ അവിടേക്ക് വരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടോ എന്നുള്ള വാർത്തയിലാണ് 9 PM ഇന്ന് തുടങ്ങുന്നത്. പിന്നീട് ബഫർ സോൺ വിഷയത്തിലുള്ള സുപ്രീംകോടതിയുടെ ഇടപെടൽ, സാധാരണക്കാർക്ക് സുപ്രീംകോടതിയുടെ വിധി തന്നെ പുനഃപരിശോധിക്കുക എന്ന സൂചന ഒരു പക്ഷേ രൂപപ്പെടുന്നതാണ്. അങ്ങനെ അടക്കം സമഗ്രമായ 9 PM ചിത്രത്തിലേക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ അക്രമ സമരം. വാച്ച് ആൻഡ് വാർഡിന് നേരെ പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണി. ഏഴ് വാച്ച് ആൻഡ് വാർഡുമാർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 5 വനിതകൾ. പ്രതിപക്ഷം നിയമസഭയെ ചോരക്കളമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് LDF. വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം സഭയെ പോലും അലകോലപ്പെടുത്തുന്നതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വാച്ച് ആൻഡ് വാർഡ് ആക്രമിച്ചെന്ന VD സതീശന്റെ ആരോപണം പൊളിഞ്ഞു. തന്നെ ആരും ആക്രമിച്ചിട്ടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. MLA സ്ഥലത്ത് നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ കയ്യേറ്റുണ്ടായി എന്നുള്ളത് എനിക്ക് ഒരു ആക്ഷേപം തോന്നി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ വിജിലൻസ് അന്വേഷണം. ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വിദഗ്ധ സമിതി. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സംഘം. മാലിന്യ പ്ലാന്റുകൾക്കെതിരായ ആസൂത്രിത പ്രതിഷേധങ്ങൾ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കൊച്ചിയിൽ ഇടിമിന്നലോടെ കനത്ത മഴ. സ്പെഷ്യൽ സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ട് ഉടൻ വിതരണം ചെയ്യും. തീരുമാനം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. കൊല്ലം ജില്ലയെ ആവേശച്ചുവപ്പണിയിച്ച് ജനകീയ പ്രതിരോധ ജാഥ. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷ അജണ്ട ലക്ഷ്യം കാണില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തീർച്ചയായും കൊച്ചിയിലെ മഴയുടെ വാർത്തയിലേക്ക് നമുക്ക് ഉടൻ തന്നെ പോകാം. ആദ്യം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ആരംഭം മുതലുള്ള നടപടികളിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രിയാണ് ഇന്ന് സഭയെ ഇക്കാര്യം അറിയിച്ചത്. നിലവിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന്റെ പ്രത്യേക സംഘഭാഗം അന്വേഷിക്കുക. തീപിടുത്തത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ പരിശോധിക്കാനാണ് വിദഗ്ധ സംഘത്തെ നിയോഗിക്കുക. ചട്ടം 300 പ്രകാരം നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. സർ, ബ്രഹ്മപുരത്ത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. പ്ലാന്റിൻ്റെ ആരംഭം മുതലുള്ള എല്ലാ നടപടികളും സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തും. ബ്രഹ്മപുരത്ത് തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾ സംബന്ധിച്ചും മാലിന്യ സംസ്കരണ പദ്ധതി പ്രവർത്തനക്ഷമമാക്കാൻ, ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനും കഴിയുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമായി സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നതാണ്. സർ, ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീ അണക്കുവാനും നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ദുരന്ത നിവാരണ നിയമത്തിലെ 24E വകുപ്പ് പ്രകാരം എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കുറ്റമറ്റ രീതിയിലുള്ള മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുന്നതിനും അതിനായി തയ്യാറാക്കിയിട്ടുള്ള സമഗ്ര കർമ്മപരിപാടി സമയബന്ധിതമായി നടപ്പിലാക്കാനും തടസ്സങ്ങൾ നീക്കം ചെയ്യാനും ദുരന്ത നിവാരണ നിയമത്തിലെ 24L വകുപ്പ് പ്രകാരം സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നതാണ്. തീർച്ചയായും ഇനി നമുക്ക് കൊച്ചിയിലെ മഴയിലേക്ക് തന്നെ പോകാം. സിബി ജോസഫ് അതിൻ്റെ വിവരങ്ങളുമായുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നിയമസഭയിൽ ബ്രഹ്മപുരത്തെ മുൻനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഡൈവേർട്ടായി സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച പ്രതിപക്ഷം നിയമസഭയിൽ ഇന്നും തുടർന്നു. അതുപക്ഷെ പല വിധത്തിലുള്ള അസാധാരണമായ നടപടികളിലേക്കാണ് നീങ്ങിയത്. നിയമസഭയിലെ അസാധാരണ നടപടിയാണ് പ്രതിപക്ഷം ഇന്ന് കാഴ്ചവെച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിനെ തുടർന്ന് സഭയ്ക്കകത്ത് ആരംഭിച്ച പ്രതിഷേധം അവസാനിച്ച് സ്പീക്കറുടെ ചേംബറിന് മുന്നിലെ കയ്യാങ്കളിയിലാണ്. സഭ പ്രക്ഷുബ്ധമാക്കുക എന്നതിനപ്പുറം ജനാധിപത്യ മര്യാദകൾ കൂടിയാണ് പ്രതിപക്ഷം ഇന്ന് ലംഘിച്ചത്. അതുകൂടി കാണാം.
തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് 16 വയസ്സുകാരി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സബ്മിഷനായി അനുവദിക്കാമെന്ന് നിർദ്ദേശിച്ചു. ഇത് തള്ളിയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ പോലെ സഭാതലവും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വരെ നീണ്ട പ്രതിഷേധവും. സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തിയ പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറെ അധിക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ സ്പീക്കർ പൂർത്തിയാക്കാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക്. രണ്ട് ദിവസമായി ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞവർ ചട്ടം 300 പ്രകാരമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേൾക്കാൻ നിൽക്കാതെയാണ് ബഹിഷ്കരിച്ചത്. സാധാരണ സഭ ബഹിഷ്കരിച്ചാൽ നിയമസഭ ഗേറ്റിന് മുന്നിൽ മാധ്യമങ്ങളെ കാണുകയാണ് പ്രതിപക്ഷ രീതി. എന്നാൽ അതിന് മാറ്റം വരുത്തി ഇന്ന് സ്പീക്കറുടെ ചേംബറിന് മുന്നിലെത്തിയ പ്രതിപക്ഷം അവിടെ തീർത്തത് സംഘർഷാന്തരീക്ഷമാണ്. സഭ ഇന്നത്തേക്ക് പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോൾ സ്പീക്കറെ പോലും തടയുന്ന രീതിയിലേക്ക് നീങ്ങിയ പ്രതിപക്ഷ പ്രതിഷേധം. വാച്ച് ആൻഡ് വാർഡ് പ്രത്യേക വഴിയൊരുക്കിയാണ് സ്പീക്കറെ ചേംബറിലെത്തിച്ചത്. ഞങ്ങൾ അക്രമസമരങ്ങൾ നടത്താറില്ല എന്ന് ഘോരഘോരം വാദിക്കുന്നവരാണ് ഇന്ന് സഭയ്ക്കകത്തും സ്പീക്കറുടെ ചേംബറിന് മുന്നിലും അസാധാരണ സാഹചര്യം സൃഷ്ടിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇനി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം പ്രചരിപ്പിച്ചതിലെ വസ്തുത എന്ത്? ഇതാണ് നാം ഇനി പരിശോധിക്കുന്നത്. പ്രതിപക്ഷ എം എൽ എമാരെ വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തു എന്ന ആരോപണമാണ്, പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് പൊളിഞ്ഞത്. ദൃശ്യങ്ങൾ സഹിതമാണ് കൈരളി ന്യൂസ് അടക്കം പുറത്തെത്തിച്ചത്. പുറമേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആരോപണം തള്ളുകയും ചെയ്തു. എം എൽ എമാരുടെ മർദ്ദനത്തിൽ അഡീഷണൽ ചീഫ് മാർഷലിനടക്കം ഗുരുതര പരിക്കേറ്റു. വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ശബ്ദ അടക്കം പുറത്തു വന്നു. കാണാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വാച്ച് ആൻഡ് വാർഡർമാർ ആക്രമിച്ചെന്ന് ആരോപിച്ചാണ് സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിപക്ഷം കയ്യാങ്കളി ആരംഭിച്ചത്. ഈ സഭയിലെ തന്നെ ഏറ്റവും സീനിയറായ എം എൽ എമാരിൽ ഒരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഒരു ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആദ്യം ആക്രമിച്ചത്. എന്നാൽ തിരുവഞ്ചൂരിന്റെ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടി. എം എൽ എമാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷേ കയ്യേറ്റുണ്ടായി എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. അക്രമ സ്ഥലത്ത് വൻ സുരക്ഷ നൽകിയ കെ കെ രമയ്ക്ക് പരിക്കുപറ്റിയെന്ന അവകാശവാദം ചോദ്യചിഹ്നമാകുന്നു. സുരക്ഷാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതും അസഭ്യം പറഞ്ഞതും മർദ്ദിച്ചതും ആരെന്ന് ദൃശ്യങ്ങൾ സംസാരിക്കും. മർദ്ദനത്തിൽ അഡീഷണൽ ചീഫ് മാർഷലിനും വനിതകൾ ഉൾപ്പെടെ 10 വാച്ച് ആൻഡ് വാർഡർമാർക്കും ഗുരുതര പരിക്ക്. ജോർജിൻജ് സാറ്, വിൻസെന്റ് സാറ്, തിരുവഞ്ചൂർ സാറ്, മുസ്ലിം ലീഗിന്റെ ബഷീർ സാറ് ഇവരെല്ലാം ഞങ്ങളെ കയ്യേറ്റം നടത്തി. അതിൽ എൻ്റെ നെഞ്ചത്തും എൻ്റെ കഴുത്തിലും എൻ്റെ വയ്യാത്ത മുട്ട് വരെ വലിച്ച് അവർ വീഴ്ത്തെടുത്തു. ഞങ്ങളൊരു പ്രതിരോധം തീർത്തതേ ഉള്ളൂ, പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ആക്രമണമാണ് ഉണ്ടായത്. അജണ്ട പ്രകാരമാണ് നിയമസഭ നടക്കുന്നതെങ്കിലും പ്രതിപക്ഷത്തിന്റെ സമാന്തര അജണ്ടയാണ് പുറത്തായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുൻ മേയർ ടോണി ചമ്മണിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു വൈക്കം വിശ്വൻ. സത്യവിരുദ്ധമായ കാര്യങ്ങൾ മനഃപൂർവ്വ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നും വ്യാജമായ പ്രചരണങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുന്നതും വ്യക്തിഹത്യ ഉദ്ദേശിച്ചുള്ളതുമാണെന്നാണ് മാനനഷ്ടക്കേസിൽ ആരോപിക്കുന്നത്. ഇനി കൊച്ചിയിൽ നടന്നൊരു സംഭവത്തിലേക്ക് കൂടി പോകണം. കൊച്ചി നഗരമധ്യത്തിൽ പട്ടാപ്പകൽ യുവതിയുടെ ആത്മഹത്യാ ശ്രമം. തൃശൂർ സ്വദേശിനിയാണ് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. ക്രൈം നന്ദകുമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ചായിരുന്നു ആത്മഹത്യാ ശ്രമം. അതാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി, എന്തായിരുന്നു സംഭവം? യുവതി ആരോപിക്കുന്നത് എന്താണ്? ജംഗ്ഷനിലാണ് സംഭവം. മണ്ണെണ്ണ കല്ലാസുമായി എത്തിയ യുവതി ശരീരത്തും തലയിലുമായി മണ്ണെണ്ണ ഒഴിക്കുകയും തീ കൊളുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവർമാരും എത്തിയാണ് ഇവരെ പിന്തിരിപ്പിച്ചത്. ഉടൻ പോലീസ് സ്ഥലത്തെത്തി യുവതിയെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ യുവതി പറയുന്നത് ക്രൈം നന്ദകുമാർ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു, ഈ അപകീർത്തികരമായ തന്നെക്കുറിച്ച് അപകീർത്തികരമായ ചില വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതേ തുടർന്ന് ഇതിൽ
കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു ഈ യുവതി ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യുവതിക്കെതിരെ ക്രൈം നന്ദകുമാർ ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു വീഡിയോ, അയാളുടെ ക്രൈം എന്ന വീഡിയോ വഴി, ക്രൈം എന്ന ഓൺലൈൻ ചാനൽ വഴി ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു ഈ യുവതി ഇത്തരത്തിൽ പട്ടാപ്പകൽ കൊച്ചി നഗരത്തിലെത്തി തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. എന്തായാലും സംഭവത്തിൽ ക്രൈം നന്ദകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഇനി വ്യാജ വീഡിയോ ഉപയോഗിച്ച് വാർത്ത നൽകിയ കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി ഈ മാസം 18 മാറ്റി. കോഴിക്കോട് പോക്സോ കോടതിയാണ് വിധി പറയുന്നത് മാറ്റിയത്. വിവരങ്ങളുമായി ശരത് നെല്ലിയടിച്ചിരുന്നു. ശരത്, എന്തൊക്കെയാണ് ഇന്നത്തെ കോടതി തീരുമാനങ്ങൾ? കുട്ടികളെ ഉപയോഗിച്ച് വ്യാജ വീഡിയോ എടുത്ത് സംപ്രേഷണം ചെയ്തു എന്നുള്ള കേസിൽ ഏഷ്യാനെറ്റ് ജീവനക്കാർ നൽകിയ മുൻകൂർ ജാമ്യഹർജി ഇന്ന് കോഴിക്കോട് പോക്സോ കോടതി പരിഗണിച്ചിരുന്നു. കോഴിക്കോട് പോക്സോ കോടതിയിൽ ഏഷ്യാനെറ്റ് ജീവനക്കാർ, ഈ കേസിൽ ഉൾപ്പെട്ട 4 ജീവനക്കാരും ഹാജരായില്ല. പകലം അവരുടെ അഭിഭാഷകൻ ഇന്ന് ഹാജരായിരുന്നു. എന്തായാലും കേസ് മുൻകൂർ ജാമ്യഹർജിയിൽ വിധി പറയുന്നത് ഈ മാസം 18 ജഡ്ജ് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽകുമാറാണ് ഈ കേസിൽ ഹാജരായത്. ഈ കേസിൽ ഹാജരായപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണ് ഈ കേസിൽ പ്രധാനമായും നടന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളെ നിയമവിരുദ്ധമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതിന് ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 83(2) ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് കൂടി ഈ ഒരു കേസിൽ വകുപ്പ് കൂടി ഈ ഒരു കേസിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണ്, ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇവർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിലനിൽക്കുന്നത്. നേരത്തെ പോലീസ് കൂട്ടിച്ചേർത്ത വകുപ്പുകളൊന്നും തന്നെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ആയിരുന്നില്ല. എല്ലാം ജാമ്യം ലഭിക്കുന്ന, അതായത് പോക്സോ 21 പ്രകാരമുള്ള വ്യാജരേഖ ചമക്കൽ, അതുപോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന എന്നിവയായിരുന്നു ഈ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പുതുതായി കുട്ടികളെ ദുരുപയോഗം ചെയ്തു എന്നുള്ള, അതായത് വ്യാജ വീഡിയോ നിർമ്മിക്കാനായി കുട്ടികളെ ദുരുപയോഗം ചെയ്തതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 83(2) വകുപ്പ് കൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രതിഭാഗത്തിന് വേണ്ടി ഇന്ന് അഭിഭാഷകൻ PV ഹരിയാണ് ഹാജരായത്. എന്തായാലും കേസ് വിധി പറയുന്നതിനായി 18 മാറ്റിവെച്ചിരിക്കുകയാണ്. ജോഷിലാണ് ഇന്നത്തെ കോടതിയിലെ വിവരങ്ങൾ സമഗ്രമായി നൽകിയത്. ഇനി വ്യാജ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷിന് MV ഗോവിന്ദൻ മാസ്റ്ററുടെ വക്കീൽ നോട്ടീസ്. ആരോപണം വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമാണ് എന്ന് നോട്ടീസ് ചൂണ്ടിക്കാട്ടുന്നു. തനിക്കോ കുടുംബത്തിനോ വിജേഷ് പിള്ളയെക്കുറിച്ച് അറിയില്ലെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അത് അന്ന് തന്നെ ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതാണ്. ഇതിനെതിരെ കേസിലേക്ക് പോകുമെന്ന് അത് യാഥാർത്ഥ്യമാകുന്നു. ഇതിനെതിരെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നിയമ നടപടികൾ ആരംഭിച്ചത്. വ്യാജ ആരോപണം പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. ആരോപണം വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമാണ്. തനിക്കോ കുടുംബത്തിനോ വിജേഷ് പിള്ളയെ പരിചയമില്ല. 50 സംശുദ്ധ പൊതുപ്രവർത്തനമാണ് നടത്തുന്നത്. അതിനെ താറടിച്ച് കാണിക്കുന്നതും വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്നതുമാണ് തീർത്തും തെറ്റായ ആരോപണം. ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരവും IT ആക്ട് പ്രകാരവും ശിക്ഷാർഹമായ കുറ്റമാണിത്. അപകീർത്തികരമായ ആരോപണം ഉന്നയിച്ചതിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. നോട്ടീസ് ലഭിച്ച് 10 ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങൾ വഴി മാപ്പ് പറയണം. അതിന് തയ്യാറായില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് അഡ്വക്കേറ്റ് നിക്കോളാസ് ജോസഫ് മുഖാന്തരം അയച്ച വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ. ബഫർ സോൺ മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്താനാകില്ലെന്ന് സുപ്രീം കോടതി. ഇതിൻ്റെ വിവരങ്ങളുമായി ജിൽബി തോംസൺ, ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജിൽബി, അതായത് സാധാരണക്കാർക്കടക്കം ആശ്വാസമാകുന്ന ഒരു നടപടി ഒരുപക്ഷേ അപ്രായോഗികമാണ്, ഇത്തരത്തിൽ സമ്പൂർണ്ണമായി ബഫർ സോണിലെ നിർമ്മാണങ്ങൾ നിർത്തിവെക്കുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. കോടതിയുടെ തന്നെ, സുപ്രീം കോടതിയുടെ തന്നെ മുൻവിധിയെയാണ് ഈ ഇതിലൂടെ പുനഃപരിശോധിക്കുമെന്ന സൂചന ഇന്നത്തെ പരാമർശങ്ങളിലൂടെ വരുന്നത്. എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്, സുപ്രീം കോടതിയിൽ? ജിൽബി,
അജിംഷാദ് വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ നിർബന്ധമാക്കിയ 2022 ജൂൺ 3 ഉത്തരവിലെ ചില നിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. ഇന്ന് പ്രധാനമായിട്ടും അമിക്കസ് ക്യൂറിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദങ്ങളാണ് നടന്നത്. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും സമീപത്തെ ബഫർ സോൺ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഉത്തരവായിരുന്നു ജൂൺ 3. അതുപോലെ തന്നെ ഈ ബഫർ സോൺ മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി വിലക്കിയത് വലിയ പ്രതിസന്ധികൾക്ക് ഇടയാക്കിയെന്ന് അമിക്കസ് ക്യൂറിയും വാദിച്ചു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ബഫർ സോൺ മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമായി വിലക്കാൻ കഴിയില്ലെന്നൊരു നിരീക്ഷണമാണ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ നിരോധിക്കേണ്ടവ നിരോധിക്കണമെന്നും നിയന്ത്രിക്കേണ്ടവ നിയന്ത്രിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ബഫർ സോൺ മേഖലയിൽ ഖനനം അനുവദിക്കാൻ സാധിക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ അന്തിമ വിജ്ഞാപനം, കരട് വിജ്ഞാപനം, വിജ്ഞാപനത്തിനായി പരിഗണനയിലുള്ള മേഖലകൾ എന്നിവയെ വിധിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഇന്ന് കേന്ദ്രം കോടതിയിൽ വാദിക്കുകയും ചെയ്തു. എന്തായാലും നാളെയും വാദം തുടരും. കേരളത്തിന്റെ വാദം നാളെയായിരിക്കും കേൾക്കുക. ഇന്ന് ഈ വാദം ഉന്നയിച്ചപ്പോൾ കേന്ദ്രം കേരളത്തിന്റെ ആശങ്കകളെല്ലാം പിന്തുണച്ചുകൊണ്ട് തന്നെയായിരുന്നു വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഈ മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തുമെന്ന് കോടതി വാക്കാലും നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നാളത്തെ വാദങ്ങൾ പൂർത്തിയാകുമ്പോഴായിരിക്കും എന്തൊക്കെ ഭേദഗതികൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ബഫർ സോൺ മേഖലയിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ലെന്നൊരു നിരീക്ഷണമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അജിംഷാദ്. ഇനി നമുക്ക് കൊച്ചി നഗരത്തിലെ മഴയുടെ വാർത്തയിലേക്ക് തന്നെ പോകാം. അതിൻ്റെ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. കൊച്ചി നഗരത്തിൽ ഇടിയും മിന്നലോടും കൂടിയായിരുന്നു കനത്ത മഴ. മഴയിൽ രാസമാലിന്യങ്ങൾ കലരുമോ എന്ന ഒരു ആശങ്ക നഗരവാസികൾ ഉന്നയിക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് ശ്യാമപ്രസാദിലേക്ക് പോകാം. ശ്യാം, അതായത് പുക ശമിപ്പിച്ചു, തീവ്രമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടു ഒക്കെ ശരി, പക്ഷേ ഉടൻ ഒരു മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ ചവറുകൾ ഇനി കത്താത്ത രീതിയിൽ തണുക്കും, അത് ശരിയാണ്. പക്ഷേ ഒപ്പം ഈ അന്തരീക്ഷത്തിൽ നിന്നിരുന്ന രാസവസ്തുക്കൾ വീണ്ടും പെയ്തിറങ്ങുമോ എന്നൊരു ആശങ്കയാണുള്ളത്. ഒരു ആശങ്ക മാത്രമാണോ അത്? എന്താണ് വിവരം വിദഗ്ധർ പറയുന്നത്? അജിംഷാദ്, കൊച്ചിയിൽ വൈകിട്ടോടുകൂടിയായിരുന്നു പലയിടങ്ങളിലും പരക്കെ മഴ പെയ്തു വരുന്നത്. നിലവിൽ ചൂട് വിവിധയിടങ്ങളിലായി 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ രൂപപ്പെടുത്തിയൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് മഴ പലയിടങ്ങളിൽ ലഭ്യമാകുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ ന്യൂനമർദ്ദങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എന്നാൽ ചില ഈ ചൂട് കൂടിയുള്ള സ്ഥലങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടുന്നത് മൂലമുണ്ടാകുന്ന മഴമേഘങ്ങളാണ്, അതാണ് തുടർന്ന് പലയിടങ്ങളിലും മഴയായി പതിക്കുന്നതെന്നുമാണ് കാലാവസ്ഥ വിദഗ്ധർ നൽകുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ പ്രധാനമായും ആലുവ വൈറ്റില ഭാഗങ്ങളിലായിരുന്നു ജില്ലയിൽ കനത്ത ഇടിമിന്നലോടുകൂടി നല്ല ശക്തമായ മഴ പെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പുള്ളത്. എന്തായാലും ഈ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും ബ്രഹ്മപുരത്തെ തീയും പുകയും അണഞ്ഞതിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മഴ വരുന്നത്. ഇത് ആദ്യ മഴ കൂടിയായതിനാൽ തന്നെ ഈ കാലാവസ്ഥ രംഗത്തുള്ള വിദഗ്ധരടക്കം, അതായത് ഈ രംഗത്തടക്കമുള്ള വിദഗ്ധരുടെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. പ്രധാനമായും ആദ്യമായിട്ട് പെയ്യുന്ന മഴ അത് ചിലപ്പോൾ ആസിഡ് മഴയാകാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് PM2.5 സൂക്ഷ്മകണികകളായ രാസമാലിന്യങ്ങൾ, ഇത് അന്തരീക്ഷത്തിൽ കൂടിക്കലർന്ന മഴമേഘങ്ങളുമായി സംയോജിച്ച് താഴേക്ക് പതിക്കുന്ന മഴയായി പതിക്കുന്ന ഒരു കാലഘട്ടം ഇതുണ്ട്. ആ ഒരു പ്രതിഭാസത്തിലേക്ക് വഴി തുറക്കുമോ എന്നുള്ള കാര്യങ്ങളായിരുന്നു കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത് ഔദ്യോഗികമായി ഇക്കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. തീർച്ചയായും. അല്ലാതെ തന്നെ ശ്യാം, അടക്കമുള്ള അവിടുത്തെ അവിടെ ഉള്ളവർക്ക് ഒരു വിധത്തിലുള്ള അസ്വസ്ഥയും രൂപപ്പെട്ടില്ലല്ലോ അല്ലേ? നിലവിൽ അന്തരീക്ഷത്തിൻ്റെ പലയിടങ്ങളിലും തന്നെ ഒരു നിലവിൽ രാസമാലിന്യങ്ങൾ കലർന്നിരിക്കുന്ന ഒരു അനുഭവം പലയിടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ശ്വസിക്കുമ്പോൾ തന്നെ പലയിടങ്ങളിലും നമുക്ക് അറിയാൻ പറ്റും. പല ഭാഗത്തും എത്തുമ്പോഴേക്കും ശ്വസിക്കുമ്പോഴേക്കും വായുവിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും, അതോടൊപ്പം തന്നെ ഈ കണികളുടെ പൊടി കലർന്ന കണികകൾ, അത് നമ്മുടെ നാസധാരങ്ങളിൽ ഇത് ഉള്ളിലേക്ക് പോകുന്നൊരു സാഹചര്യം, അത് പല ഘട്ടങ്ങളിലും നമ്മൾ അനുഭവപ്പെടുന്നതാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ കഴിഞ്ഞ 12 ദിവസങ്ങളിലും ഈ ബ്രഹ്മപുരത്തെ ഈ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഈ സ്ഥലം സന്ദർശിക്കുന്ന അടക്കമുള്ള ഒരു വ്യക്തി കൂടിയായതിനാൽ തന്നെ പലയിടങ്ങളിലും തന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇത്തരത്തിലുള്ള രാസകണികളുടെ ഒരു ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈയൊരു മഴ ഇപ്പോൾ പെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എന്നാൽ കാലാവസ്ഥയുടെ അനുഭവങ്ങളുടെയും ഒക്കെ സൂചനകൾ നൽകുന്നത് കൊച്ചിയിൽ മഴയാണ്, ഒരു ആശങ്ക ഇടയ്ക്ക് ഉയർന്നിരുന്നതാണ് ആ വാർത്തയിലേക്ക് പോയത്. ശ്യാമപ്രസാദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇനി കാണാം ജനകീയ
പ്രതിരോധ ജാഥയുടെ വിവരങ്ങളിലേക്ക്. ജനകീയ പ്രതിരോധ ജാഥ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കൊല്ലം ജില്ലയിൽ ആണ്. ഇപ്പോൾ അവിടെ ലഭിക്കുന്ന സ്വീകരണങ്ങൾ അവിസ്മരണീയമാണ്. ജാഥയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടനുണ്ട്. കുട്ടനിലേക്ക് പോകാം. കുട്ടൻ, എന്തൊക്കെയാണ് ഇന്ന് ജാഥ പ്രധാനമായും സംവദിച്ചത്? ഒപ്പം ഏതൊക്കെ തരത്തിലായിരുന്നു സ്വീകരണങ്ങൾ കൊല്ലം ജില്ലയിൽ? ജാഥയ്ക്ക് കൊല്ലം ജില്ലയിൽ അവിസ്മരണീയമായ വരവേൽപ്പാണ് ഇവിടുത്തെ നാട്ടുകാർ നൽകിയത്. ഓരോ കേന്ദ്രങ്ങളിലും ഇവിടുത്തെ കൊല്ലത്തിൻ്റെ പൗരാണികത വിളിച്ചുപോകുന്ന രീതിയിലുള്ള വൈവിധ്യമാർന്ന സ്വീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കെട്ടുകാളികൾ, നെടും കുതിര, അതോടൊപ്പം തന്നെ കഥകളി, അങ്ങനെ വിവിധങ്ങളായ കലാരൂപങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും ജാഥ സ്വീകരണത്തിന് മിഴിവേകി. രാവിലെ കൊട്ടാരക്കരയിലായിരുന്നു ആദ്യ സ്വീകരണം. ഇവിടെ തന്നെ ജാഥ എത്തുമ്പോഴേക്കും, ജാഥ ക്യാപ്റ്റനെ എത്തുമ്പോഴേക്കും ജനസഞ്ചയമായിരുന്നു ജാഥയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരുന്നത്. അതിനുശേഷം കുന്നത്തൂരിലായിരുന്നു രണ്ടാമത്തെ സ്വീകരണം. പിന്നീട് കരുനാഗപ്പള്ളിയിലും ചവറയിലും ജാഥയ്ക്ക് വരവേൽപ്പ് നൽകി. വൈകിട്ട് കൊല്ലത്തെ കൊല്ലത്തെ സ്വീകരണത്തോടുകൂടിയാണ് ഇന്നത്തെ ജാഥ പര്യടനം സമാപിച്ചത്. എല്ലാ കേന്ദ്രങ്ങളിലും ആവേശോജ്ജ്വലമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട കലാ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരൊക്കെ ജാഥ ക്യാപ്റ്റനെ വരവേൽക്കാൻ വേണ്ടി ഓരോ കേന്ദ്രങ്ങളിലും എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ രക്തസാക്ഷി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ജാഥ ക്യാപ്റ്റൻ ആദരിച്ചു. പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിൽ അതിക്രമം കാട്ടിയ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമങ്ങളൊക്കെ നിയമസഭയിൽ കാട്ടുന്നത്. ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ ജനം കാണുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓർമ്മിപ്പിച്ചു. വിഷയദാരിദ്ര്യം കൊണ്ട് അപകടകരമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പ്രതിപക്ഷമായി പ്രതിപക്ഷമായിരിക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റന് പുറമെ ജാഥ മാനേജർ പി കെ ബിജു, ജാഥ അംഗങ്ങൾ സി എസ് സുജാത, എം സ്വരാജ്, ജെയ്ക്ക് തോമസ്, കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. മന്ത്രി കെ എൻ ബാലഗോപാലും അതോടൊപ്പം തന്നെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സുദേവനും ജാഥയെ വിവിധ കേന്ദ്രങ്ങളിൽ അനുഗമിക്കുന്നുണ്ട്. നാളെയും ജാഥ കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തും. നാളെ ഉച്ചയോടുകൂടി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ ശേഷം വൈകിട്ട് ജാഥ തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കും. ജാഥ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ആവേശവും ഓരോ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും കൊല്ലത്തിൻ്റെ ചരിത്ര മണ്ണിലൂടെയാണ് ഇപ്പോൾ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജാഥ നീങ്ങുന്നത്. കുട്ടൻ നൽകിയ വിവരം. ഇനി നാളെ ജാഥ, ജനകീയ പ്രതിരോധ ജാഥ തിരുവനന്തപുരത്തേക്കാണ് കടക്കുന്നത്. വൈകിട്ടായിരിക്കും ജില്ലയിലേക്ക്, തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന ജില്ലയിലേക്ക് പ്രവേശിക്കുക. ജാഥയ്ക്ക് മുക്കടയിലായിരിക്കും ആദ്യ സ്വീകരണം ലഭിക്കുക. അതേ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ് അറിയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന, അതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. അതായത് നിയമസഭയിൽ ഇന്ന് നടന്ന കയ്യാങ്കളിയെ സംബന്ധിച്ച്, പ്രതിപക്ഷം ബോധപൂർവം നടത്തുന്ന കയ്യാങ്കളിയെ സംബന്ധിച്ച്, സാധാരണഗതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്, പക്ഷേ അത് വിട്ട് അപൂർവമായ തരത്തിലേക്ക് അക്രമങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു രീതി കുറേ ദിവസങ്ങളായുണ്ട്. ഇന്ന് അതിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലായിരുന്നു. ഇതൊക്കെയാണ് സി പി ഐ എം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്, പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഷീജയുടെ വിവരങ്ങളുമായി. ഷീജ, എന്തൊക്കെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ? അജിംഷാദ്, നിയമസഭയിൽ പ്രതിപക്ഷം കാണിച്ച ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ ശക്തമായ പ്രതിഷേധിക്കണമെന്ന് തന്നെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചിലത് ചർച്ച ചെയ്യുകയും ചിലത് ചർച്ച ചെയ്യാതിരിക്കുന്നതും അത് സ്പീക്കറുടെ വിവേചന അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് നിയമസഭയിലെ സ്വാഭാവിക നടപടിക്രമവുമാണ്. പക്ഷേ നിയമസഭയിൽ ഇതിന്റെ പേരിൽ വാക്കൗട്ട് ഉണ്ടാകുന്നതും സാധാരണമാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ നിയമസഭയിൽ കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ, സാധാരണയുണ്ടാകുന്ന ഈ നടപടികളിൽ നിന്നും വ്യത്യസ്തമായി നിയമസഭയെ ചോരക്കളമാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായതെന്നാണ് സി പി ഐ എം വിമർശിക്കുന്നത്. സഭാനാഥനായ സ്പീക്കറെ ഓഫീസിൽ പോലും കയറാൻ പറ്റാത്ത വിധം സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന രീതിയിലായിരുന്നു. തീർച്ചയായും ഷീജ. ഒപ്പം ഇന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യം കൂടി ഷീജയോടൊന്ന് ആരായിരുന്നു. അതായത്
സ്പെഷ്യൽ സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ട് ഉടൻ വിതരണം ചെയ്യും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമായിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഇതിന്റെ വിവരങ്ങൾ? തീർച്ചയായും സ്പെഷ്യൽ സ്കൂളുകൾക്കായി അനുവദിച്ച ഫണ്ട് ഉടനെ വിതരണം ചെയ്യാനാണ് അജിൻഷേത് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആയി നടന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന 301 സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ള സ്പെഷ്യൽ പാക്കേജ് തുകയാണ് ഉടൻ വിതരണം ചെയ്യാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. 45 കോടി രൂപയാണ് വിതരണം ചെയ്യുക. കഴിഞ്ഞ തവണ 22 കോടിയായിരുന്നു വിതരണം ചെയ്തത്. തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും ഈ മേഖലയിലെ സ്കൂളുകളുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആവശ്യപ്പെട്ടു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഒന്ന്, നിയമസഭയിൽ ഉണ്ടാകുന്ന പ്രതിപക്ഷത്തിന്റെ ബോധപൂർവമായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ വിമർശനവുമായാണ് CPI രംഗത്തെത്തുന്നത്. ഒപ്പം ഇന്ന് പകൽ വലിയ രീതിയിൽ വിവാദങ്ങൾ ചില മാധ്യമങ്ങൾ സൃഷ്ടിച്ച വിഷയത്തിൽ ഉള്ള തീരുമാനം കൂടി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുന്നു. വിതരണം ചെയ്യുന്ന സ്പെഷ്യൽ സ്കൂൾ ഫണ്ടിനെ കുറിച്ച് രണ്ട് വിവരങ്ങളാണ് ഷീജ നൽകിയത്.